In the last class, we go through the narration of the boy about the battle in between the cobra and the mongoose. We know that there were two persons who directly interfere in the battle in between the cobra and the mongoose. They were the myna and the crow. Aa poratathile direct aayittu involve aaya idavetta rendu aalkaraanu കാക്കയും ഒരു മൈനയും. പോരാട്ടം ദൂരെ നിന്ന് വീക്ഷിക്കുന്ന കുട്ടിയെ നമ്മൾ പരിചയപ്പെട്ടു. ഇനി നമുക്ക് ബാക്കിയുള്ള പോർഷനിലേക്ക് പോവാം. ദ തേർഡ് റൗണ്ട് ഫോളോഡ് ദ സെയിം കോഴ്സ് ആസ് ദ ഫസ്റ്റ് ബട്ട് വിത്ത് വൺ ഡ്രാമാറ്റിക് ഡിഫറൻസ്. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ്സ് ഡൈവ്ഡ് അറ്റ് ദ കോബ്ര but this time they missed each other as well as their mark. The myna flew on and reached its perch, but the crow tried to pull up in midair and turn back. In the second that it took him to do this, the cobra whipped his head back and struck with great force, his snout thudding against the crow's body. മൈനയും കാക്കയും അവരെ കൊണ്ടാവുന്നതുപോലെ മംഗൂസിനെ സഹായിക്കാൻ ശ്രമിക്കുകയാണ്. രണ്ട് അറ്റംപ്റ്റ് അവർ നടത്തി. ഈ രണ്ട് അറ്റംപ്റ്റിനും അവർ പരാജയപ്പെട്ടു. അവർ തമ്മിൽ തമ്മിൽ ഇടിച്ച് താഴേക്ക് വീഴുകയാണ് ഉണ്ടായത്. അത് നമ്മൾ കണ്ടതാണ്. ഇൻ ദ തേർഡ് സ്റ്റാൻസ് they followed the same course as the first. ആദ്യത്തെ പോലെ തന്നെ മൂന്നാമത്തെ പ്രാവശ്യവും അവര് പറന്നുയർന്നു. ദ ക്രോ ആൻഡ് ദ മൈന സ്റ്റിൽ ഡിറ്റർമിൻഡ് ടു ടേക്ക് പാർട്ട് ഇൻ ദ പ്രൊസീഡിംഗ്സ് ആൻഡ് ഡൈവ്ഡ് അറ്റ് ദ കോബ്ര ബട്ട് ദിസ് ടൈം ദേ മിസ്ഡ് ഈച്ച് അദർ ആസ് വെൽ ആസ് ദെയർ മാർക്ക്. ഇപ്രാവശ്യം വളരെ നാടകീയമായ രംഗങ്ങൾക്കാണ് വഴിവെച്ചത്. രണ്ടുപേരും കൂടി പറന്നുയർന്നു, പക്ഷേ രണ്ടുപേർക്കും തിരിച്ച് അവരുടെ യഥാസ്ഥാനങ്ങളിലേക്ക് വരുവാനായിട്ട് കഴിഞ്ഞില്ല. ദ മൈന ഫ്ലൂ ഓൺ ആൻഡ് റീച്ച് ഇറ്റ്സ് പെർച്ച് ബട്ട് ദ ക്രോ ട്രൈഡ് ടു പുൾ അപ്പ് ഇൻ മിഡ് എയർ ആൻഡ് ടേൺ ബാക്ക്. മൈന അവന്റെ പഴയ സ്ഥലത്തേക്ക് പറന്നുയർന്നു, പക്ഷേ കാക്കയ്ക്ക് പറന്നുയരുവാൻ കഴിഞ്ഞില്ല. അത് പറന്നുയരാനായിട്ട് ശ്രമിക്കുന്ന സമയം ഇൻ ദ സെക്കൻഡ് ദാറ്റ് ഇറ്റ് ടുക്ക് ഹിം ടു ഡു ദിസ് ദ കോബ്ര വിപ്ഡ് ഹിസ് ഹെഡ് ബാക്ക് ആൻഡ് സ്ട്രക്ക് വിത്ത് ഗ്രേറ്റ് ഫോഴ്സ്. കാക്ക പറന്നുയരാൻ ശ്രമിച്ച അതേ നിമിഷം തന്നെ കോബ്ര പിറകിലേക്ക് തിരിയുകയും അതിശക്തിയായിട്ട് കാക്കയുടെ ശരീരത്തിലേക്ക് പ്രഹരമേൽപ്പിക്കുകയും ചെയ്തു. ഐ സോ ദ ബേർഡ് ഫ്ലങ് നിയർലി 20 feet അക്രോസ് ദ ഗാർഡൻ വേർ ആഫ്റ്റർ ഫ്ലട്ടറിംഗ് അബൌട്ട് ഫോർ എ വൈൽ ഇറ്റ് ലേ സ്റ്റിൽ. കുറച്ച് അകലേക്ക് മാറി വേദന കൊണ്ട് പുളയുന്ന കാക്കയെ ഞാൻ ദൂരെ നിന്ന് കണ്ടു. പെട്ടെന്ന് തന്നെ എനിക്കത് ബോധ്യമായി, അതിന് അനക്കമില്ലാതായിരിക്കുന്നു. ദ മൈന റിമെയിൻഡ് ഓൺ ദ കാക്ടസ് പ്ലാന്റ് വെരി വൈസ്ലി റിഫ്രൈൻഡ് ഫ്രം ഇന്റർഫിയറിംഗ് അഗെയിൻ. തന്റെ കൂടെയുള്ള കാക്ക പരാജയപ്പെട്ട് അതിന്റെ ജീവൻ വെടിഞ്ഞത് കണ്ടിട്ടാവാം മൈന വീണ്ടും ഈ ബാറ്റിലിൽ ഇന്റർഫിയർ ചെയ്യേണ്ടെന്ന് ചിന്തിച്ച് അതിന്റെ സ്ഥലത്ത് ഇരിക്കുകയാണ്. ദ കോബ്ര വാസ് വീക്കനിങ് ആൻഡ് ദ മംഗൂസ് വാക്കിംഗ് ഫിയർലെസ്ലി അപ് ടു ഇറ്റ് റൈസ്ഡ് ഹിംസെൽഫ് ഓൺ ഹിസ് ഷോർട്ട് ലെഗ്സ് ആൻഡ് വിത്ത് ലൈറ്റനിങ് സ്നാപ്പ് ഹാഡ് ദ ബിഗ് സ്നേക്ക് ബൈ ദ സ്നൗട്ട്. വീണ്ടും വീണ്ടും ശൗര്യത്തോടെ പോരാട്ട വീര്യത്തോടുകൂടി തന്നെ മംഗൂസ് പോരാട്ടത്തിൽ പങ്കെടുക്കുകയാണ്. അവന്റെ കൊച്ചുകാലുകൾ ഉയർത്തി മിന്നലിന്റെ വേഗതയില് പാമ്പിന്റെ തല അവന്റെ വായ്ക്കുള്ളിലാക്കി. ദ കോബ്ര റൈറ്റ് ആൻഡ് ലാഷ്ഡ് എബൌട്ട് ഇൻ എ ഫ്രൈറ്റനിങ് മാനർ ആൻഡ് ഈവൻ കോൾഡ് ഇറ്റ്സെൽഫ് എബൌട്ട് ദ മംഗൂസ് ബട്ട് ഓൾ ടു നോ അവേ. കോബ്ര അതിശക്തമായിട്ട് വേദന കൊണ്ട് പൊളയുകയാണ്. ആൻഡ് ഈവൻ കോൾഡ് ഇറ്റ്സെൽഫ് എബൌട്ട് ദ മംഗൂസ് അതിന്റെ ശരീരം മംഗൂസിന് മേലെ പരിഞ്ഞു മുറുക്കുകയാണ്. ബട്ട് ഓൾ ടു നോ അവേ, പക്ഷേ ഒന്നും ഫലം കണ്ടില്ല. ദ ലിറ്റിൽ ഫെലോ ഹങ് ഗ്രിംലി ഓൺ അണ്ടിൽ ദ സ്നേക്ക് ഹാഡ് സീസ്ഡ് ടു സ്ട്രഗിൾ. ആ പാമ്പിനെ കീഴടക്കുന്നതുവരെ മംഗൂസ് അതിന്റെ പ്രയത്നം തുടർന്നു. ഹി ദെൻ സ്മെൽറ്റ് അലോങ് ഇറ്റ്സ് ക്യൂറിംഗ് ലെങ്ത് ആൻഡ് ഗ്രിപ്പിംഗ് ഇറ്റ് റൗണ്ട് ദ ഹൂഡ് ഡ്രാഗ്ഡ് ഇറ്റ് ഇൻ ടു ദ ബുഷസ്. ദ മൈന ഡ്രോപ്ഡ് കോഷ്യസ്ലി ടു ദ ഗ്രൗണ്ട് ഹോപ്ഡ് അബൌട്ട് peered into the bushes from a safe distance and then with a shrill cry of congratulation flew away. മംഗൂസ് കീഴ്പ്പെടുത്തിയതിനു ശേഷം പാമ്പിന്റെ ശരീരം മുഴുവൻ ഒന്ന് സ്മെൽ ചെയ്തു. പത്തിക്ക് പിടിച്ച് അതിനെ വലിച്ചഴച്ചുകൊണ്ട് കുറ്റിക്കാടിന് ഇടയിലേക്ക് പോയി. ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മുടെ മൈന ഉണ്ട്. മൈന വളരെ ദൂരെ നിന്ന് ഇത് വീക്ഷിച്ചു. പാമ്പ് പരാജയപ്പെട്ടു എന്നറിഞ്ഞതിന് ശേഷം ആനന്ദത്തിന്റേതായിട്ടുള്ള ഒരു സൗണ്ട് ഉണ്ടാക്കിക്കൊണ്ട് അത് പറന്നുപോയി. വെൻ ഐ ഹാഡ് ഓൾസോ മെയ്ഡ് എ കോഷ്യസ് ഡിസെന്റ് ഫ്രം ദ ട്രീ ആൻഡ് റിട്ടേൺ ടു ദ ഹൗസ്
ഐ ടോൾഡ് ഗ്രാൻഡ് ഫാദർ ഓഫ് ദ ഫൈറ്റ് ഐ ഹാഡ് സീൻ. വളരെ സൂക്ഷിച്ച് ഞാൻ ആ മരത്തിൽ നിന്നും താഴേക്ക് ഇറങ്ങി. ദെൻ ഐ ടോൾഡ് ദ എൻടയർ തിങ് എൻടയർ ബാറ്റിൽ ദ നറേഷൻ ഓഫ് ദ എൻടയർ ബാറ്റിൽ ടു മൈ ഗ്രാൻഡ് ഫാദർ. എന്റെ മുത്തശ്ശനോട് അവിടെ നടന്ന എന്റെ കണ്ണിന് മുമ്പിൽ ഞാൻ കണ്ട ആ പോരാട്ടത്തെ കുറിച്ച് വർണ്ണിച്ചു. ഹി വാസ് പ്ലീസ്ഡ് ദാറ്റ് ദ മംഗൂസ് ഹാഡ് വൺ. മുത്തശ്ശന് അതിയായ സന്തോഷമുണ്ടായി. ബിക്കോസ് ദ മംഗൂസ് ഹാഡ് വൺ ദ ബാറ്റിൽ. മംഗൂസ് ആണ് ആ പോരാട്ടത്തിൽ വിജയിച്ചതെന്നറിഞ്ഞ മുത്തശ്ശന് വളരെ സന്തോഷമായി. ഹി ഹാഡ് എൻകറേജ്ഡ് ഇറ്റ് ടു ലീവ് ഇൻ ദ ഗാർഡൻ ടു കീപ് അവേ ദ സ്നേക്സ് ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. നമ്മുടെ വീടിന്റെ പരിസരത്തൊന്നും സാധാരണ ഈ മംഗൂസിന്റെ സാന്നിധ്യം, കീരിയുടെ സാന്നിധ്യം നമ്മൾ അങ്ങനെ പ്രോത്സാഹിപ്പിക്കാറില്ല. പക്ഷേ ഇവിടെ ആ പൂന്തോട്ടത്തിലും അതിലെ അതുപോലെ തന്നെ ആ വീടിന്റെ പരിസരങ്ങളിലും ഈ കീരിക്ക് അതിൻ്റെതായിട്ടുള്ള സ്വാതന്ത്ര്യം കൊടുത്തത് മുത്തശ്ശൻ തന്നെയാണ്. ആൻഡ് ഫെഡ് ഇറ്റ് റെഗുലർലി വിത്ത് സ്ക്രാപ്സ് ഫ്രം ദ കിച്ചൺ. അടുക്കളയിലെ വേസ്റ്റ് ആയിട്ട് വരുന്ന സാധനങ്ങൾ ഒക്കെ കൊടുത്തിട്ടാണ് മുത്തശ്ശൻ ഈ കീരിയെ പരിപാലിച്ചു വന്നിരുന്നത്. ഹി ഹാഡ് നെവർ ട്രൈഡ് ടേമിങ് ഇറ്റ് ബിക്കോസ് വൈൽഡ് മംഗൂസ് വാസ് മോർ യൂസ്ഫുൾ ദാൻ എ ഡൊമസ്റ്റിക്കേറ്റഡ് വൺ. ആ മംഗൂസിന്റെ അക്രമ സ്വഭാവം അതുപോലെ തന്നെ നിലനിർത്തുന്നതിന് വേണ്ടി ഒരിക്കലും അതിനെ ഇണക്കി വളർത്തുവാൻ മുത്തശ്ശൻ ശ്രമിച്ചിരുന്നില്ല. ഫ്രം ദ ബനിയൻ ട്രീ ഐ ഓഫൺ സോ ദ മംഗൂസ് പെട്രോളിംഗ് ദ ഫോർ കോർണേഴ്സ് ഓഫ് ദ ഗാർഡൻ ആൻഡ് വൺസ് ഐ സോ ഹിം വിത്ത് ആൻ എഗ് ഇൻ ഹിസ് മൗത്ത് ആൻഡ് ന്യൂ ഹി ഹാഡ് ബീൻ ഇൻ ദ പോൾട്രി ഹൗസ് ബട്ട് ഹി ഹാഡ് നോട്ട് ഹാംഡ് ദ ബേർഡ്സ് ആൻഡ് ഐ ന്യൂ ഗ്രാൻഡ് മദർ വുഡ് ഫോർഗീവ് ഹിം ഫോർ സ്റ്റീലിംഗ് ആസ് ലോങ് ആസ് ഹി കെപ്റ്റ് ദ സ്നേക്സ് എവേ ഫ്രം ദ ഹൗസ്. ഒരിക്കൽ അവന്റെ വായിൽ ഒരു മുട്ടയിരിക്കുന്നത് ഞാൻ കണ്ടു. എനിക്കത് മനസ്സിലായി, വീട്ടിലെ കോഴിക്കൂട്ടിൽ നിന്നും മോഷ്ടിച്ച മുട്ടയാണിത്. പക്ഷേ ആ കോഴികളെയോ പക്ഷികളെയോ ഒന്നും കീരി ഉപദ്രവിച്ചിരുന്നില്ല എന്നുള്ളത് സത്യമാണ്. പാമ്പുകളെ ഓടിക്കുന്ന ഒരു ഉപകാരിയായിട്ടുള്ള അവനോട് ക്ഷമിക്കും. ദ ബനിയൻ ട്രീ വാസ് ഓൾസോ ദ സെറ്റിംഗ് ഫോർ വാട്ട് വി വെയർ ടു കോൾ ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ദ ഗ്രേ സ്ക്വിറൽ ആൻഡ് ദ വൈറ്റ് റാറ്റ്. ഒരു വെളുത്ത എലിയും ഒരു അണ്ണാനും തമ്മിലുള്ള അസാധാരണമായ ഒരു സൗഹൃദത്തിനു കൂടി ആ ബനിയൻ ട്രീ സാക്ഷ്യം വഹിച്ചു. The white rat was grandfather's. He had bought it from the bazaar for 4 anas. നാല് അണയ്ക്ക് ചന്തയിൽ നിന്നും മുത്തശ്ശൻ വാങ്ങിയതായിരുന്നു ആ വെള്ള എലിയെ. But I would often take it with me into the roots and branches of the old tree. ആൽമരത്തിൻ്റെ ശാഖകളിലും ആൽമരത്തിന് സമീപവും ഈ എലിയെയും കൊണ്ട് ഞാൻ പോകുമായിരുന്നു. Where it soon struck up a friendship with one of squirrels. ആൽമരത്തിലുള്ള ഏതോ ഒരണ്ണാനുമായി എലി സൗഹൃദം സ്ഥാപിച്ചു. ദേ വുഡ് ഗോ ഓഫ് ടുഗദർ ഓൺ ലിറ്റിൽ എക്സ്കർഷൻസ് അമംഗ് ദ ബ്രാഞ്ചസ്. ദെൻ ദി സ്ക്വിറൽ സ്റ്റാർട്ടഡ് ബിൽഡിംഗ് എ നെസ്റ്റ്. അണ്ണാൻ കൂടുണ്ടാക്കുവാൻ തുടങ്ങി. അറ്റ് ഫസ്റ്റ് ഷീ ട്രൈഡ് ബിൽഡിംഗ് ഇറ്റ് ഇൻ മൈ പോക്കറ്റ്സ്. ആദ്യമേ അത് എന്റെ പോക്കറ്റിൽ തന്നെയാണ് കൂട് നിർമ്മിക്കാനായിട്ട് ശ്രമിച്ചത്. ആൻഡ് വെൻ ഐ വെന്റ് ഇൻഡോഴ്സ് ആൻഡ് ചേഞ്ച്ഡ് മൈ ക്ലോത്ത്സ് ഐ വുഡ് ഓഫൺ ഫൈൻഡ് സ്ട്രോ ആൻഡ് ഗ്രാസ് ഫാളിംഗ് ഔട്ട്. പലപ്പോഴും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുന്ന സമയങ്ങളിൽ എന്റെ പോക്കറ്റിൽ നിന്നും കച്ചിയും പുല്ലും ഒക്കെ പുറത്തേക്ക് വീഴുമായിരുന്നു. ദെൻ വൺ ഡേ ഗ്രാൻഡ് മദേഴ്സ് knitting was missing. We hunted for it everywhere but without success. Next day I saw something glinting in the hole in the banyan tree. Orikil muttashiyude thayil samagrigal kaananilla. Njangal ellayidum theranju pakshe totta adutha divasam aa almarathile puttil endo thilangunnathu njan sradichu. Going up to investigate I saw that it was the end of grandmother's steel knitting needle. Njan adu nalladupole veekshichu. ഞാനത് നിരീക്ഷിച്ചു. മുത്തശ്ശിയുടെ തയ്യൽ സൂചിയുടെ ഒരറ്റമാണ് ഞാൻ ദൂരെ നിന്ന് കണ്ടത്. ഓൺ ലുക്കിംഗ് ഫർദർ ഐ ഡിസ്കവേർഡ് ദാറ്റ് ദ ഹോൾ വാസ് ക്രാംഡ് വിത്ത് നിറ്റിംഗ് ആൻഡ് എമംഗ്സ് ദ വൂൾ വെയർ 3 baby squirrels ഓൾ ഓഫ് ദം വൈറ്റ്. കുറേയധികം നിരീക്ഷിച്ചതിന് ശേഷം എനിക്ക് മനസ്സിലായി ആ പൊത്ത് മുഴുവൻ തുണി കൊണ്ടും തയ്യൽ സാമഗ്രികൾ കൊണ്ടും നിറച്ചിരിക്കുന്നു. അതിനിടയ്ക്ക് 3 അണ്ണാൻ കുഞ്ഞുങ്ങളെ ഞാൻ കണ്ടു. ഓൾ ഓഫ് ദം വൈറ്റ്. എല്ലാം വെള്ള നിറത്തിലുള്ള അണ്ണാൻ കുഞ്ഞുങ്ങളാണ്. ഗ്രാൻഡ് ഫാദർ ഹാഡ് നെവർ സീൻ വൈറ്റ് സ്ക്വിറൽസ് ബിഫോർ ആൻഡ് വി ഗേസ്ഡ് അറ്റ് ദം ഇൻ വണ്ടർ. മുത്തശ്ശൻ ഒരിക്കലും വെള്ള അണ്ണാൻ കുഞ്ഞുങ്ങളെ കണ്ടിട്ടില്ലായിരുന്നു. ഞങ്ങൾ വളരെ ആകാംക്ഷയോടുകൂടി അത്ഭുതത്തോടുകൂടി ഈ അണ്ണാൻ കുഞ്ഞുങ്ങളെ നോക്കി. വി വെയർ പസൽഡ് ഫോർ സം ടൈം ബട്ട് വെൻ ഐ മെൻഷൻഡ് ദ വൈറ്റ് റാറ്റ്സ് ഫ്രീക്വന്റ് വിസിറ്റ്സ് ടു ദ ട്രീ ഗ്രാൻഡ് ഫാദർ ടോൾഡ് മീ ദാറ്റ് ദ റാറ്റ് മസ്റ്റ് ബി ദ ഫാദർ. ഈ ആൽമരത്തിലെ എലിയുടെ നിരന്തരമായിട്ടുള്ള സന്ദർശനവും ആ എലിക്ക് അണ്ണാനുമായിട്ടുള്ള സൗഹൃദവും ഒക്കെ ഞാൻ മുത്തശ്ശനോട് പറഞ്ഞപ്പോൾ ആ എലിയായിരിക്കാം ഈ അണ്ണാൻ കുഞ്ഞുങ്ങളുടെ അച്ഛൻ എന്നുള്ള കാര്യം വ്യക്തമാക്കി. റാറ്റ്സ് ആൻഡ് സ്ക്വിറൽ വെയർ റിലേറ്റഡ് ടു ഈച്ച് അതർ.
he said, and so it was quite possible for them to have offspring, in this case white squirrels. ഒരേ വർഗത്തിലുള്ള ജീവികളാണ് ഇവർ തമ്മിൽ ഇങ്ങനെ കുട്ടികൾ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ട് എന്നൊക്കെ മുത്തശ്ശൻ പറഞ്ഞു തന്നു. ഈ കേസിൽ ആ എലി തന്നെയാവാം ഈ കുട്ടികളുടെ അച്ഛൻ എന്ന് മുത്തശ്ശൻ പറഞ്ഞു. അഡ്വഞ്ചേഴ്സ് ഇൻ എ ബനിയൻ ട്രീ എന്ന് പറയുന്ന വളരെ രസകരമായ ഒരു കഥയിലൂടെയാണ് നമ്മൾ കടന്നുപോയത്. നിങ്ങൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം കംപ്ലീറ്റ് ആക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് കരുതുന്നു. ആകെ 19 ക്വസ്റ്റ്യൻ ആണ് ഉള്ളത്. ഇതിൻ്റെ ക്വസ്റ്റ്യൻ ആൻസർ അത്യാവശ്യമായിട്ടും ബുക്കിലേക്ക് എഴുതുക. അതിൻ്റെ കൂടെയുള്ള ഒരു അഡീഷണൽ വർക്ക് തരികയാണ്. ഇതുവരെയുള്ള ഈ ഒരു ബാറ്റിലിൻ്റെ നറേഷൻ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെ നറേഷൻ എഴുതി. അത് പക്ഷേ ബാറ്റിലിൻ്റെ കുറച്ച് ഭാഗമേ നമ്മൾ എഴുതിയുള്ളൂ. ഇതുവരെ നടന്ന പാമ്പും കീരിയും തമ്മിൽ പോരാട്ടത്തിൻ്റെ ഒരു നറേഷൻ നിങ്ങളുടേതായിട്ടുള്ള വാക്കുകളിൽ എഴുതണം. യു ഹാവ് ടു റൈറ്റ് എ നറേഷൻ ഓഫ് ദ ബാറ്റിൽ ഇൻ ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് സ്നേക്ക്. ഇമാജിൻ ദാറ്റ് യു വിറ്റ്നസ്ഡ് ദ ബാറ്റിൽ ഇൻ ബിറ്റ്വീൻ ദ കോബ്ര ആൻഡ് ദ മംഗൂസ്. റൈറ്റ് എ നറേഷൻ ഓഫ് ദ ബാറ്റിൽ ഇൻ യുവർ ഓൺ വേർഡ്സ്. ഇപ്പൊ ഇത്രയും വർക്കുകൾ ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ സാറിനോട് ചോദിക്കുക. താങ്ക് യു.